ദൈവത്തിന്റെ കൂടെ മോഹൻരാജ് ട്രെയിനറായിട്ട് കൂടെ വർക്ക് ചെയ്യുന്നു. അദ്ദേഹം മോഹൻരാജിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ചെറിയ കൂട്ടായ്മ നമ്മൾ കുടുംബങ്ങൾ തമ്മിൽ ബന്ധം ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ഈ ഡിസ്ട്രിക്റ്റിലെ മൊത്തത്തിലൊരു ബന്ധം നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുകയും ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്ട്രിക്റ്റുകളെ എല്ലാവരെയും ഞാൻ ഇന്നത്തെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദി. ഒരു മകൻ, എനിക്ക് മൂന്ന് മക്കളാണ്, ഒരാളെ കണ്ടിട്ടുണ്ട്. ഞാൻ കൊടുന്നി കേട്ട് മാങ്ങേത്താണ് താമസം. ഭാര്യ മിനു, മൂന്ന് കുട്ടികളാണ്, കുട്ടികളൊന്നും വന്നിട്ടില്ല. ഞാൻ മാർക്കറ്റിലും ഭാര്യ ടീന മാത്യു, കൊടുന്നി സ്കൂളിലെ ടീച്ചറാണ്. മൂത്ത മോള് നേഹ, പ്ലസ് ടു വന്ന് തിരുവമ്പടി. രണ്ടാമത്തെ ആളെ ഈച്ചൽ, അമ്മയോടൊപ്പം. എൻ്റെ പേര് സുധീഷ് കുമാർ, വൈഫ് മിനു, ബാങ്ക് വർക്കിയാണ്, ബിസിനസ്സാണ്. ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് സജിത്ത്. ഞാൻ സ്വദേശം നെല്ലിപ്പള്ളിയിലുള്ള സ്ഥലത്താണ്, ഇപ്പോൾ താമസിക്കുന്ന കൊടുത്തായാണ്. എൻ്റെ വൈഫ് ജി ബി, മക്കൾ രണ്ടുപേര്, മൂത്താള് കെവിൻ ഏഴാം ക്ലാസ് പഠിക്കുന്നു, രണ്ടാമത്താള് കെവിൻ മൂന്നാം ക്ലാസ് പഠിക്കുന്നു. ഞാൻ ബാങ്ക് വർക്ക്. എന്നാണ് പേര്. കടമ്പയിലാണ് താമസം. ഞാൻ സീമാനായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇപ്പോൾ ഷാനിറ്റ് മോഹൻ ഒരുപാട് കാര്യങ്ങൾ എന്താണെന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. അദ്ദേഹത്തിന് അതിനുവേണ്ടി നമ്മുടെ ബഹുമാനായ ശ്രീധരൻ നമ്പ്യാരെ ക്ഷണിക്കുന്നു. സ്വന്തം സ്ഥലം കണ്ടുവിടാണ്. ഞാൻ കാലിക്കറ്റ് സെറ്റിൽഡാണ്. റോട്ടറി മെമ്പറായി കഴിഞ്ഞാൽ അവർ നല്ല ക്രിമിനൽ കാര്യങ്ങളിലോ മറ്റുള്ളവരെയൊക്കെ മീറ്റ് ചെയ്തവർ ഏർപ്പെടുക, അല്ലെങ്കിൽ അവരെ റോട്ടറി റോട്ടറി മെമ്പറിൽ നിന്ന് അവരെ വീട്ടിൽ പുറത്താക്കണമെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ഈ കാര്യത്തെ പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സൊസൈറ്റിയിൽ ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരാളെ മാത്രമേ നമ്മൾ മെമ്പറായി, അവർക്ക് മാത്രമേ നമുക്ക് സർവീസ് ആക്ടിവിറ്റിയിൽ ഏർപ്പെടാൻ പറ്റുകയുള്ളൂ. അവർക്ക് മാത്രമേ നമുക്ക് സൊസൈറ്റിയിൽ കൊണ്ട കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലെ കുറേ കാര്യങ്ങളാണ് ഇതിലൊക്കെ ഉള്ളത്. ഈ ഒരു കാണുമ്പോഴാണ് കൂടുതൽ ആവേശമുള്ളത്. ഇങ്ങനെ എത്ര സ്ഥലങ്ങളുണ്ട്, നമ്മൾ കാണാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ എത്രയോ പേരെ സഹായിക്കാൻ പറ്റും. നമുക്കെന്നാൽ കൂടുതൽ ചിലവൊന്നുമില്ല, വളരെ തുച്ഛമായ ചിലവുകൾ. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മുടെ വൈഫിനെയും കുട്ടികളെയും കൂട്ടണമെന്നാണ് പറയുന്നത്. കുട്ടികൾ മനസ്സിലാക്കണം ഏത് രീതിയിലുള്ള കുട്ടികളുണ്ട്, ഓർഫനേജ് കുട്ടികൾ എങ്ങനെയാണ് കഴിയുന്നതെന്നുള്ളത്. നമ്മുടെ കുട്ടിക്ക് നല്ല നല്ല കാരണം മാക്സിമം ഫെസിലിറ്റീസ് കൊടുത്തിട്ടാണ് നമ്മുടെ കുട്ടികളെ വളർത്തുന്നത്. ആ കുട്ടികളെ ഒരു കാലത്തും കാണുന്നില്ല. ഈ കഷ്ടപ്പെടുന്ന കുട്ടികളുടെ കഷ്ടപ്പാട് ഈ ഫാമിലി മീറ്റ് വരുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രമാത്രം ഇതിൽ ഇതുപോലെയാണ് എന്നുള്ളത്. നമുക്ക് എത്രമാത്രം ഓരോരുത്തരെ സഹായിക്കും. എൻ്റെ പിള്ളേരുടെ ഗവർണർഷിപ്പിൽ ഞാൻ 120 സ്മാർട്ട് ക്ലാസ് റൂം റോട്ടറിയാണ് ആദ്യമായിട്ട് സ്മാർട്ട് ക്ലാസ് റൂം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷമാണ് മറ്റെല്ലാ ഗവൺമെൻറ് പദ്ധതികളും. ആ കുട്ടികളുടെ ആ സന്തോഷം കാണുമ്പോൾ അത് നമുക്ക് വലിയ സന്തോഷം, അതാണ് നമുക്ക് കിട്ടുന്ന ഫെലിഫിറ്റ്. ഒരു കാലത്ത് റോട്ടറിയിൽ ചേരുമ്പോൾ നമ്മൾ റോട്ടറിയിൽ എന്ത് കിട്ടും വിചാരിച്ചിട്ടല്ല നമ്മൾ റോട്ടറിയിൽ ചേരുന്നത്. നമ്മളാണ് ഓർഗനൈസ് ചെയ്യുന്നത്, നമ്മളാണ് കണ്ടക്ട് ചെയ്യുന്നത്, നമ്മളാണ് പ്ലാൻ ചെയ്യുന്നത്. ഞാനത് സ്കൂൾ പ്രിൻസിപ്പലായിരുന്ന സമയത്തായിരുന്നു ഞാൻ റോട്ടറി വന്നത്. ഏത് പ്രോഗ്രാം ചെയ്യുമ്പോഴും എൻ്റെ ആഗ്രഹം എങ്ങനെ റോട്ടറിയിൽ ഇതുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഒത്തിരി ആൾക്കാരെ ഒത്തിരി പരിചയപ്പെട്ട് ജീവിതത്തിൽ അങ്ങനെ പല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അതിൽ. നമ്മളിപ്പം ഏറ്റവും നല്ലത് വേറൊന്നുമില്ല, ബൈബിളിൽ പറയുന്നുണ്ട് കൊടുക്കുക, കൊടുത്താൽ കിട്ടും. ഞാനത് ഇതുപോലെ ഞാൻ റോട്ടറിയെ കുറിച്ച് ഇറങ്ങിയ റോട്ടറി കാലിക്കറ്റ് റീജിയനിൽ ചേരാനൊരു വേറൊന്നുമില്ല പറയാനായിട്ട്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രോ ചുക്കത്തം അത്രയേ ഉള്ളൂ. താങ്ക് യു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ഒരു 90 വർഷങ്ങളായിട്ട് നടത്തുന്ന ഒരു സ്റ്റഡി. അത് സാധാരണ സ്റ്റഡി പോലെ കുറഞ്ഞ ഒരു 1-2 വർഷം കൊണ്ട് അവസാനിച്ച് പോയിട്ടുള്ള ഒരു സ്റ്റഡിയല്ല, ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ്. കുറേ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളെയൊക്കെ എടുത്ത് അതിൻ്റെ അകത്തു നിന്നും കുറേ സമൂഹത്തിലെ ഉന്നത നിലവാരത്തിൽ നിന്ന് ജീവിക്കുന്ന ആളുകളെ എടുത്ത് നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡിയായിരുന്നു, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റഡി തുടങ്ങുന്നത് തന്നെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്, എന്താണ് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് ആഗ്രഹം എന്ന് ചോദിക്കുന്നത്. അപ്പോൾ കുറെ ആളുകൾ പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് ഞാൻ കുറെ പൈസക്കാരാവണം, സമൂഹത്തിൽ അറിയപ്പെടുന്നവരാവണം എന്നൊക്കെ പറയുന്നു.
അവർ ആ സ്റ്റഡിയെ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, മൂന്ന് കാര്യങ്ങളാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒന്ന് പറയുന്നത് സോഷ്യൽ കണക്ടിവിറ്റിയാണ്, സമൂഹവുമായിട്ടുള്ള മനുഷ്യന്റെ ബന്ധം. എന്തുകൊണ്ട് റോട്ടറി എന്നുള്ള ചോദ്യത്തിന് എൻ്റെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ഉത്തരം അത് തന്നെയാണ്. സോഷ്യൽ കണക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് സമൂഹവുമായിട്ടുള്ള ബന്ധം പല വിധത്തിൽ നമുക്ക് ഉണ്ടാക്കാം, പക്ഷേ അത് കുറേ കൂടി പ്രൊഡക്റ്റീവായ കുറേ കൂടി സമൂഹത്തിന് സേവനം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു കണക്ടിവിറ്റി ആയിരിക്കും ഒരു പക്ഷേ റോട്ടറിക്ക് പ്രദാനം ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഒരു തുടക്കക്കാരനായിട്ടുള്ള എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നൽകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന് സമൂഹത്തിന് സേവനം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവന് കൂട്ടായിരിക്കാൻ പറ്റുന്ന ആളുകളുടെ കൂടെ ചേർന്നിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് അവർ പറയുന്നത് ടൈമാണ്, നമ്മൾ കൊടുക്കുന്ന ടൈം. ആ ടൈമിനെ അവർ പറയുന്നത് ക്വാളിറ്റി ടൈം എന്നാണ് പറയുന്നത്. എന്തിനാ റോട്ടറിയിലേക്ക് വന്നതിന് കാരണം സന്തോഷം. നമ്മൾ സമാന മനസ്കരെ ഒരുമിച്ച് കൂടിയിട്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഉന്നമനം, നേരത്തെ പറഞ്ഞതുപോലെ സർവീസ് ടു സൊസൈറ്റി. പക്ഷേ സാറ് നേരത്തെ പറഞ്ഞതുപോലെ സൊസൈറ്റിയെക്കാളും ഉപരി നമുക്ക് ഒരുമിച്ച് ഇരിക്കാനും ഇന്ന് തൃപ്തികളായിട്ട് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനൊക്കെ ഉപരിയായിട്ട് നമുക്കൊന്ന് ഒത്തുചേരാനും കുറച്ചൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടും അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോഴും അതുപോലെ തന്നെ ഒരുമിച്ച് ചേരുമ്പോഴും ആ ഒരുമിച്ച് ചേരലിലൂടെ കിട്ടുന്ന ആശയങ്ങൾ അത് സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളൊരു വേദി അതായിരിക്കും ഒരു പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനതാണ് പ്രതീക്ഷിക്കുന്നത്. ഓരോരുത്തരുടെയും അനുഭവങ്ങൾ, നേരത്തെ സന്തോഷ ഡോക്ടർ പറഞ്ഞതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോ പാഠപുസ്തകങ്ങളാണ്. ആ ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ തന്നെ അതിലൂടെ നമുക്ക് വളരാനും മനസ്സിലാക്കാനും എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഏതാ ഓണത്തിൻ്റെ സമയത്ത് ഒരു ദിവസം സന്തോഷത്തിൽ പറയട്ടായി സതീശൻ ഫ്രീ ആണെങ്കിൽ ഒരു ദിവസം പറഞ്ഞാൽ നമ്മൾ കുറച്ച് പേരൊന്ന് കൂടുന്നുണ്ടെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ എന്താണ് സംഭവം, എന്തിലേക്കാണ് പോകുന്നത് എനിക്ക് മനസ്സിലായില്ല. സന്തോഷത്തിൽ വിളിച്ചു, ഞാൻ പോയി പോയി അവിടെ ചെന്ന് തന്നൊരു നാലഞ്ച് ആയസുകളുണ്ടായിരുന്നു, ഒരു നാലഞ്ച് ആൾക്കാരുണ്ടായിരുന്നു. ആ ഒരു ചെറിയൊരു ലെവലിൽ നിന്ന് ഇന്നൊരു നാലാമത്തെ മീറ്റിംഗ് ആയപ്പോഴത്തേക്കും ആദ്യം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-15 പേരുടെ ലെവലിലേക്ക് ഇതിൻ്റെ മെമ്പേഴ്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ ശരിക്കും പറഞ്ഞ ഒരു സംഘടനയിലും ഭാഗമായിട്ടില്ല, ഫസ്റ്റ് ടൈം പോകണം. ശരിക്കും പറഞ്ഞ സത്യം പറഞ്ഞ സന്തോഷ് ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് നോർമലി നാട്ടിലുണ്ടാകാറില്ല, തയ്യാറായിട്ട് നാട്ടിലുണ്ടാകുന്നത് ജോലിയുടെ ഭാഗമായിട്ട് കംപ്ലീറ്റ്ലി ട്രാവൽ ചെയ്യുന്നതാണ്. ഓൾമോസ്റ്റ് 6 ദിവസം അല്ലെ 7 ദിവസം ട്രാവൽ ചെയ്യുന്നതാണ്. അപ്പൊ ഉണ്ടാകാറില്ല, വളരെ റെയറായിട്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒന്നിലും ബന്ധപ്പെടാത്ത പക്ഷേ സൈഡിൽ കൂടെ ഒക്കെ പോകും. എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ നിർബന്ധിച്ചിട്ടാണ് നീ വരണം എന്ന് പറഞ്ഞിട്ടാണ് ചേർന്നത്. പക്ഷെ വന്നപ്പോഴാണ് ഇത്രയും വലിയൊരു ഗ്രൂപ്പാണ്, ഫാമിലിയാണ് എന്നൊക്കെ അറിയുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞില്ല പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ നമുക്ക് എല്ലാവർക്കും ഡെവലപ്പ് ആകും. ശരിക്കും അതിനേക്കാൾ ഉപരി പല കാര്യങ്ങളും മാർവാടിയുടെ മുമ്പോട് ബിസിനസ് നടത്താൻ പറഞ്ഞാൽ നമ്മള് സിമ്പിളായിട്ട് നടത്തിയിട്ടുണ്ട്. അതിലും ടാസ്ക് ആണ് എനിക്ക് തന്നത്. ഇതുവരെ ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ അങ്ങനെ സംസാരിച്ച് നമ്മള് പരിചയമൊന്നുമില്ല. നമ്മള് എന്താ പറയാ ചെറിയ പ്രായത്തിലാണ് നിൽക്കുന്നത്. ഇതുപോലെ കൂട്ടായ്മയിൽ വരാൻ എത്തിപ്പെടാൻ സാധിച്ചത് സന്തോഷ് ഡോക്ടറും ഒരു കാരണമായി. അനുസരണം വിരിയേക്കാൾ ഉത്തമം. അങ്ങനെ ഞാൻ 15 വർഷമായിട്ട് റോട്ടറി തുടങ്ങിയ നാനാവിധ ഗ്രൂപ്പുകളിൽ ഡോക്ടർ സന്തോഷിൻ്റെ പിന്നാലെ നടക്കുകയാണ്. നന്ദിയാണ് പറയേണ്ട കാര്യം. എനിക്ക് ഇതുകൊണ്ടുണ്ടായ പേഴ്സണൽ ഗുണം എന്ന് പറയുന്നത്, ഒന്ന് വൈകുന്നേരങ്ങളിലെ 4 മണിയാകുമ്പോഴത്തേനും അടുക്കള അടയ്ക്കാം, പിന്നെ കൂടെ പോയാൽ അത്താഴം കഴിഞ്ഞ് വീട്ടിൽ കയറിയാൽ മതി. അപ്പോൾ ആ 2 നേരത്തെ ഭക്ഷണം ഉണ്ടായിട്ട് പിന്നെ വരുമ്പോൾ എല്ലാവരെയും കണ്ട് സന്തോഷത്തോടു കൂടി അത്താനം പറഞ്ഞു. എന്താ പറയുക, മെഡിക്കൽ ഫീൽഡ് വരെ ഡോപ്പോമിനോ അപ്പോൾ എന്തായാലും ഹാപ്പി ആയിട്ട് പോകാം. അല്ലെങ്കിൽ ബിരിയാണിയിൽ വരെ പോയതല്ല, അപ്പോൾ നമുക്കത് കഴിച്ച് പോകാം. അപ്പോൾ നമുക്ക് ലേഡീസ് എന്ന് പറയുന്ന മീനിൽ നമുക്കുണ്ടാകുന്ന ഒരു ഗുണമെന്ന് പറയുന്നതിൻ്റെ ഒരു പാർട്ടിലാണ് അത്രയും നന്നായിട്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു വൈഫ് വീട്ടിലില്ലാതെ സാർ എന്താണെങ്കിലും ഈ ഒരു ഗവർണർഷിപ്പിൽ മുന്നോട്ട് പോയിട്ടുണ്ടാകാൻ സാധ്യതയില്ലെന്ന് എനിക്കറിയാം. കാരണം അത്രയും നന്നായിട്ട് സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഫാമിലി പിന്നിലില്ലാതെ നിങ്ങൾ ഈ ഇരിക്കുന്ന ആർക്കും
എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ക്ലബിലൊന്നും മെമ്പറായിട്ട് ഒത്തിരി നാൾ മുമ്പോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലബ് സർവീസാണ്. ഞാൻ പോയ ഇത്രയും വർഷത്തിൽ ഇതിൽ എനിക്കുണ്ടായ കുറേ കാര്യങ്ങൾ പറയാം. എല്ലാ ഡിസ്ട്രിക്ട് മീറ്റിങ്ങിലും പോകുമ്പോഴും ഞാൻ പിന്നോട്ട് നിൽക്കിയതെ ഉച്ച കയറി എന്ന് പറഞ്ഞാൽ ഞാൻ കൂടെ പോകാറുള്ളത്. പോയപ്പോൾ ഇവൻ തമിഴ്നാട്ടിലും ഇവൻ മംഗലാപുരത്തൊക്കെ വെച്ച് അന്ന് നടക്കുന്ന പ്രോഗ്രാമിൽ പോകുമ്പോൾ മോളൊക്കെ തീരെ ചെറുതായി. ഇവിടെ കൊണ്ട് 8 മാസമായിട്ടുണ്ട് ഞാൻ പോയിട്ട്. പക്ഷെ ഭയങ്കര ഒത്തിരി നല്ല അറിവുള്ള അല്ലെങ്കിൽ വലിയ വലിയ പേഴ്സണാലിറ്റീസൊക്കെ സംബന്ധിക്കുന്ന ആ മീറ്റിങ്ങിൽ ആ കോൺഫറൻസിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊന്നും അങ്ങനെ ഒരു ചാൻസ് കിട്ടിയല്ല. അല്ലാതെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞു കൊടുക്കുന്നു. താങ്ക് യു.